നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ക്ലാസ് പി ടി യെക്കുറിച്ചിട്ടാണ് വീണ്ടും ഇവിടെ സംസാരിക്കുന്നത്. ചില രക്ഷിതാക്കൾ അല്ലെങ്കിൽ ടീച്ചേഴ്സിൽ തന്നെ ചോദ്യങ്ങളുടെ അല്ലെങ്കിൽ ചർച്ചകളുടെ ഫലമായിട്ടാണ് ഇത്തരമൊരു വീഡിയോ ചെയ്യേണ്ടി വന്നത് എന്ന കാര്യം കൂടി ഇവിടെ അറിയിക്കട്ടെ. അപ്പോൾ ഈയൊരു വീഡിയോയ്ക്ക് വേണമെങ്കിൽ ക്ലാസ് പി ടി യെ ചില തെറ്റിദ്ധാരണകൾ എന്ന ഹെഡിംഗ് കൊടുക്കാമെന്ന് തോന്നുന്നു എനിക്ക്. അതായത്, ഒരു നിശ്ചയ സമയത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ് പി ടി എ കഴിഞ്ഞതിന് ശേഷം തുടർന്നുള്ള ഭാഗത്തെ കാര്യങ്ങളെ കുറിച്ച് പറയാനായിട്ടാണ് ഓരോ ക്ലാസ് പി ടി എയും കൂടുന്നത്. അതായത്, ആ സമയത്തുള്ള വിലയിരുത്തൽ അല്ലെങ്കിൽ അവലോകനം അല്ലെങ്കിൽ റിവ്യൂ എന്നൊക്കെ വേണമെങ്കിൽ എന്നീ വാക്കുകളാല് പദാവലികളാല് നമുക്ക് വേണമെങ്കിൽ ആ ക്ലാസ് പി ടി എ സൂചിപ്പിക്കാം, അർത്ഥവത്താക്കാം. ഇനി ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി വിളിക്കുന്ന ക്ലാസ് പി ടി എകളും ഉണ്ട് എന്ന കാര്യം ഇവിടെ തർക്കമില്ല. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ സ്കൂൾ തുറന്നതിന് ശേഷം ക്ലാസ് പി ടി എ വിളിക്കാറുണ്ട്, ആദ്യത്തെ ആഴ്ചയിലോ രണ്ടാമത്തെ ആഴ്ചകളൊക്കെ. അത് വേറൊരു കാര്യത്തെ കുറിച്ചിട്ടാണ്. അതായത്, ഈ വിലയിരുത്തലോ കുട്ടികളുടെ പഠന നിലവാരം വിലയിരുത്താനോ ഒന്നുമല്ല, സ്കൂളിനെ കുറിച്ചറിയാൻ അല്ലെങ്കിൽ സ്കൂളിന്റെ പ്രവർത്തന രീതികളെ കുറിച്ചറിയാൻ, ക്ലാസ്സിനെ കുറിച്ചറിയാൻ, ക്ലാസ് ടീച്ചർക്ക് മറ്റുള്ളവരുമായി പരിചയപ്പെടാനായിട്ട്, രക്ഷിതാക്കൾക്ക് തന്റെ കുട്ടിയും കൂട്ടുകാരും ക്ലാസ്സുകളും അതുപോലെ മറ്റു രക്ഷിതാക്കളും ഒക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള പരിചയപ്പെടാനും കൂടി വേണ്ടിയിട്ടാണ് ആ അക്കാര്യം ഉദ്ദേശിക്കുന്നത്. സ്കൂളിന്റെ തുടക്കത്തിൽ പ്രത്യേകിച്ച് പുതിയ കുട്ടികൾ വരുന്ന ക്ലാസ്സാണെങ്കിൽ അത്തരത്തില്, അതാണ് സ്കൂൾ തുറന്നിട്ടുള്ള ക്ലാസ് പി ടി എ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. മറ്റ് ഉള്ളതൊക്കെ ആ നിശ്ചിത പീരീഡിൽ ഉള്ള കാര്യങ്ങൾ, സംഭവിച്ച കാര്യങ്ങൾ ഏതൊക്കെ അടക്കം, അതായത് ക്ലാസ് പരീക്ഷകളോ മറ്റോ എന്തെങ്കിലും പരീക്ഷകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അടക്കമുള്ള വിലയിരുത്തലാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു തെറ്റിദ്ധാരണകളെ കുറിച്ച് പറഞ്ഞു. തെറ്റിദ്ധാരണ പറഞ്ഞാൽ അത് ചോദ്യ രൂപേണ, വന്നിട്ടുള്ള ചോദ്യങ്ങളുടെ രൂപേണ ഉള്ള അവതരണം ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ചില ചോദിച്ചു, ആ ചോദ്യങ്ങൾ തെറ്റിദ്ധാരണ കൂടാതെ നടപ്പിലാക്കിയിട്ടുള്ള ക്ലാസ് ടീച്ചേഴ്സിന്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഇവിടെ പറയുന്നത് മാത്രം. ഒന്നാമത്തെ ചോദ്യം എന്താ വെച്ചാല്, ക്ലാസ് ടീച്ചറോ അല്ലെങ്കിൽ മറ്റു ടീച്ചർമാർ തന്നെയാണോ മുഖ്യ റോള് ക്ലാസ് പി ടി എയിൽ വഹിക്കേണ്ടതെന്നാണ്. അതായത്, ഒരു ക്ലാസ് പി ടി എയിൽ സദാസമയവും ഫ്രണ്ടിൽ നിന്നിട്ട് സംസാരവും കാര്യങ്ങളും ക്ലാസ് ടീച്ചറാണോ, അല്ലെങ്കിൽ ക്ലാസ് ടീച്ചർ അല്ലെങ്കിൽ ക്ലാസ് ടീച്ചറുമായി ബന്ധപ്പെട്ട മറ്റു ടീച്ചർമാരാണോ എന്നുള്ളതാണ് ആ ചോദ്യമാണ്, അവിടെ പ്രസക്തമായ ചോദ്യമാണ്. അത് ഉത്തരം അല്ല എന്നുള്ളതാണ്. അപ്പൊ അവിടെ ചോദ്യം വരും, പിന്നെ ആരാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ചോദ്യം വരും. അതായത്, ക്ലാസ്സിലെ തന്നെ കുട്ടികളാണ് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കേണ്ടത്. ക്ലാസ് ടീച്ചർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ കൂടി അവതരിപ്പിക്കേണ്ടത് ക്ലാസ്സിലെ മിടുക്കരായ കുട്ടികളാണ്, അതായത് അവതരണ യോഗ്യരായ കുട്ടികളാണ് അവതരിപ്പിക്കാനായിട്ട്, കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഉള്ളത്, സഭാകമ്പം ഇല്ലാതെ പറയാൻ പറ്റിയ കുട്ടികളാണ് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കേണ്ടത്. അപ്പൊ അവിടെ ഒരു ചോദ്യം വരും, ഇനി ഇന്ന ക്ലാസ്സില് ചില കുട്ടികളൊന്നും ഇല്ല ഇത്തരത്തില്, അപ്പൊ പിന്നെ എന്ത് ചെയ്യും നമ്മള്? അപ്പൊ ആ റോള് ക്ലാസ് ടീച്ചർക്ക് കൊടുക്കണ്ടേ? ഇവിടെ മികവ്, നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തി മികവ് നേടേണ്ടത് കുട്ടികളാണ്. അങ്ങനെ ആ കുട്ടികൾക്ക് ലഭിക്കേണ്ട സ്ഥാനം ക്ലാസ് ടീച്ചറോ മറ്റു ടീച്ചേഴ്സോ തട്ടിയെടുക്കരുത് എന്ന ഒരു ചെറിയൊരു കാര്യം അവിടെ ഉണ്ടെന്നുള്ള കാര്യം അറിയിക്കണം അത്തരത്തില്. ഇനി നേരാവണ്ണം വന്നിട്ട് ശരിക്ക് പറയാൻ പറ്റാത്ത എന്തെങ്കിലും കേസുകളുണ്ടെങ്കിൽ ആ കുട്ടിക്ക് സ്വാഗതം പറയാനായിട്ടൊരു കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ സഭാകമ്പം ഒന്നുമില്ല, അവനൊന്ന് നോക്കി വായിച്ചോട്ടെ. ചില കുട്ടികളെ അത്തരത്തിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. എന്നിരുന്നാലും ചാൻസ് കിടക്കുന്നത് ഫസ്റ്റ് തുറന്ന ആദ്യത്തെ ക്ലാസ് പീരീഡുകളൊക്കെ ചാൻസ് കിടക്കുന്നത് മിടുക്കരായ കുട്ടികളെ കൊണ്ട് അവതരിപ്പിക്കുകയും നല്ലത് എന്ന അഭിപ്രായമുണ്ട്. ഒരു ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞു, ഒരു കുട്ടിയുണ്ട് ഭിന്നശേഷിക്കാരനായ കുട്ടിയുണ്ട്, ആ കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടെന്നാലും അവനെ കൊണ്ട് എന്തെങ്കിലും അവതരിപ്പിച്ചൂടെ, അവതരിപ്പിക്കാൻ തീർച്ചയായിട്ടും സംസാരിപ്പിക്കാം, തീർച്ചയായിട്ടും സംസാരിപ്പിക്കാം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അത് അതിന് പഠിച്ചു പറയാനോ അല്ലെങ്കിൽ അവതരിപ്പിച്ച് പറയാനോ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ നോക്കി വായിക്കലോ കാര്യങ്ങളൊക്കെ ആയിട്ട് ആക്കാം നമുക്ക് അത്. എന്നിരുന്നാലും അത് ക്ലാസ് പി ടി എയുടെ ഗുണമേന്മയെ ബാധിക്കാത്ത തരത്തിലായിരിക്കണം എന്നാണ് അതിന്റെ യുക്തി. അടുത്ത കാര്യം, ക്ലാസ് പി ടി എക്ക് റിഹേഴ്സൽ നടത്തണോ എന്നുള്ളതാണ്. അതായത്, ഇന്ന ദിവസം ഇന്ന സമയത്ത് ക്ലാസ് പി ടി എ വെച്ചിട്ടുണ്ട്, ഇന്ന തീയതിയിൽ ക്ലാസ് പി ടി എ വെച്ചിട്ടുണ്ട്, അത് അന്ന് തന്നെ വന്നിട്ട് കുട്ടികളെ നടത്തിയാൽ മതിയോ? അത് മുൻകൂറായിട്ട് തയ്യാറാക്കി എങ്ങനെ ഇരിക്കും? അത് അത് ആ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരം ഊഹിക്കാവുന്നുള്ളൂ. ഈ വരുന്നവരുടെ മുന്നിൽ ഒരു പ്രോഗ്രാം തന്നെ നമ്മൾ അവതരിപ്പിക്കുകയാണ്. അപ്പൊ ഇന്ന കുട്ടികളുണ്ട്, പകരക്കാരെ നമ്മൾ വെച്ചിട്ട് അബ്സെന്റ് ആവുകയാണെങ്കിൽ വേറെ കുട്ടികൾക്കും
നമ്മൾ വെക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് തീർച്ചയായിട്ടും പരിശീലനം കൊടുത്തിരിക്കണം. ഒഴി സമയങ്ങളിലോ ഉച്ചക്കലത്തെ നൂൺ ഇന്റർവൽ സമയത്തോ ഒക്കെ കൃത്യമായിട്ട് പരിശീലനം കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ വീട്ടിലും വിളിച്ചു പറയണം, അമ്മമാരോട് അല്ല വീട്ടിലെ രക്ഷിതാക്കളോട് വിളിച്ചു പറയണം, നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകൾ ക്ലാസ് പിടിയില് സ്വാഗതമാണ് പറയുന്നത്, അല്ലെങ്കിൽ മികവിന്റെ അവതരണമാണ് പറയുന്നത്, അല്ലെങ്കിൽ ചോദ്യ പേപ്പറുടെ വിലയിരുത്തലാണ് പറയുന്നത്, അല്ലെങ്കിൽ ഇന്നാണ് അവതരിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു മികവാർന്നുള്ള ഒരു ലളിത ഗാനം അവതരിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കവിത അവതരിപ്പിക്കുന്നുണ്ട്, പിന്നെ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയ കവിതയാണ് അവതരിപ്പിക്കുന്നത്. അപ്പൊ അതൊന്നുകൂടി പ്രാക്ടീസ് ചെയ്തോട്ടെ, അല്ലെങ്കിൽ സ്വാഗതം പറയണം ഒന്ന് പ്രാക്ടീസ് ചെയ്തോട്ടെ, വീട്ടിൽ രണ്ടോ മൂന്നോ വട്ടം പ്രാക്ടീസ് ചെയ്തോട്ടെ, തലേദിവസം എല്ലാ പരിപാടികളും റിഹേഴ്സൽ വെച്ചോട്ടെ. ഇതൊക്കെ ആവശ്യം വേണ്ടതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മികവ് കൂടും. ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ റിഹേഴ്സൽ നടത്തിയോണ്ട് തെറ്റൊന്നുമില്ല, അത് നല്ലതിരിക്കുകയാണ് വരുള്ളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ, സംഭവിച്ചിട്ട് ഉള്ളതും സംഭവിക്കാവുന്നതുമായ കാര്യങ്ങളാണ് പലയിടത്തും. ക്ലാസ് പിടിയിൽ രക്ഷിതാക്കളുടെ പ്രതികരണം അമിതവും അസ്ഥാനത്വവും ആകുന്നത് എന്തുകൊണ്ട്? അതാണ് ചോദ്യം. ചിലപ്പോൾ അതായത് ക്ലാസ് പിടിയിൽ ഉദ്ദേശിച്ച ചില മൂല്യങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്, അതിൽ നിന്ന് വിട്ടിട്ട് അത് തങ്ങളുടെ വേദിയാണെന്നും തങ്ങൾക്ക് പറയാനുള്ള പല കാര്യങ്ങളും തങ്ങളുടെ അറിവ് പ്രദർശിപ്പിക്കാനുള്ളതോ അല്ലെങ്കിൽ തങ്ങളുടെ മനസ്സിൽ ഉള്ളിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ തങ്ങൾക്ക് ആളാവാനുള്ള കാര്യങ്ങളോ ഉള്ള എന്നുള്ളത്. അപ്പോ അതിനെ കുറിച്ചാണ് ചോദ്യം. അതിന് കാരണം എന്താണെന്നുള്ളതാണ് ചോദ്യം. ഇങ്ങനെ അവതരിപ്പിക്കാമോ അങ്ങനെ വരുന്നത് കൊണ്ട്? അപ്പൊ ഇത്തരത്തിൽ ഒരു കാര്യം രക്ഷിതാക്കളാണ് അങ്ങനെ വരികയാണെങ്കിൽ അവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങളോ മുന്നറിവുകളോ ക്ലാസ് പി ടി എ കുറിച്ച് ഇല്ല എന്നുള്ളതാണ്. നമുക്കറിയാം ഏത് യോഗ ആയാലും അവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, യോഗ നടത്തുന്ന ആള് ആ വ്യക്തമായ കാര്യം പഠിച്ചിരിക്കണം. രണ്ടാമത്തെ, യോഗത്തിൽ വരുന്നവരും അതിന് ആ ബേസിക് ആയിട്ടുള്ള അറിവ് നേടിയവരായിരിക്കണം, അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് നേടിയവരായിരിക്കണം. അപ്പൊ അവിടെ രക്ഷിതാക്കൾ അസ്ഥാനത്വ അമിതമൊക്കെ ആയിട്ട് പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ പ്രസ്തുത രക്ഷിതാക്കൾക്ക് പ്രസ്തുത ക്ലാസ് പി ടി എയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് അല്ലെ ലക്ഷ്യത്തെക്കുറിച്ച് രീതികളെ കുറിച്ച് ശൈലികളെ കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇനി അപ്പൊ അവിടെ ചോദ്യം വരും, ഇതെങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ചോദ്യങ്ങൾ. അതായത് ക്ലാസ് പി ടി എയില് തുടർച്ചയായി തന്നെ ഈ ആമുഖത്തില് തുടക്കത്തിൽ തന്നെ ഈ കാര്യം പറഞ്ഞിരിക്കണം. പറയാനായിട്ട് കുട്ടീനെ ഏൽപ്പിച്ചാൽ മതി ആ നിയമാവലികളൊക്കെ. ഇന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ലാസ് പി ടി എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടിയുള്ളതാണ്? കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അവലോകനമാണ്, രക്ഷിതാക്കളുടെ അമൃത പ്രസരില്ല. അതുപോലെ തന്നെ സദാസമയം ക്ലാസ് ടീച്ചർ പോലും നിന്ന് പറയും, സംസാരിക്കുന്നില്ല. ക്രോഡീകരണത്തിലൊക്കെ വരുന്നുണ്ടെങ്കിലും ഫുള്ളായിട്ട് ഇങ്ങനെ പറയുന്നില്ല. ഇത്തരത്തിലൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ഒഴിവാക്കാനായി സാധിക്കും. ഇത് ചിലപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ പറ്റില്ലാതിരിക്കും എന്ന് വെച്ച് ആ രക്ഷിതാവിനെ താക്കീതുമായി പ്രശ്നമായി അപമാനിക്കലായി നിൽക്കരുത്. അത് നയത്തിലൂടെ വീണ്ടും അത് പറഞ്ഞ് ചിലപ്പോൾ അത്തരത്തിലുള്ള രക്ഷിതാക്കളെ അങ്ങനെ പിൻവലിക്കാനേ സാധിക്കുകയുള്ളൂ എന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ചില കാര്യത്തിലൊക്കെ ചില ടീച്ചേഴ്സ് ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ അതെ ഒരു മിനിറ്റ് സമയം, രണ്ട് മിനിറ്റ് സമയം രക്ഷിതാവിനെ അഭിപ്രായം പറയാനായിട്ട്. അങ്ങനെ അല്ലാതെ കൊണ്ട് ചിലപ്പോൾ 20 മിനിറ്റോ അരമണിക്കൂറൊക്കെ വേദിയിൽ വന്ന് രക്ഷിതാവ് തന്റെ വിജ്ഞാനം വിളമ്പിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ആയി കഴിഞ്ഞാൽ കാര്യം ശരിയാവില്ലല്ലോ. അപ്പൊ അതിനനുസരിച്ച് ആ പറയുമ്പോൾ രക്ഷിതാക്കളുടെ അഭിപ്രായം എന്നുള്ളത് ഞാൻ ഘട്ടത്തിലെത്തുമ്പോൾ അതെ ഒരു മിനിറ്റ് സമയം രക്ഷിതാവിന് നൽകുന്നു നമ്മുടെ ക്ലാസിന്റെ പുരോഗതിയെ കുറിച്ച് അങ്ങനെ വിലയിരുത്താനോ എന്നുള്ള രൂപത്തിലൊക്കെ അത് നമുക്ക് പറഞ്ഞ് അത്തരത്തിലുള്ള സാധ്യതകൾ അങ്ങനെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തൊരു ചോദ്യം വരുന്നത്, ഏതെങ്കിലും ഒരു കുട്ടിയെയോ മറ്റു കുട്ടികളുടെയൊക്കെ മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ അല്ലെങ്കിൽ വികൃതി കാട്ടിയതിന്റെ പേരിൽ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഒപ്പിച്ചിട്ടുണ്ടാവുമല്ലോ, അതിന്റെ പേരിൽ ക്ലാസ് പി ടി എയിൽ വെച്ച് കുറ്റം പറയാമോ എന്നുള്ളതാണ് അത്തരത്തില്. അപ്പൊ അതവിടെ പാടില്ല എന്നാണോ? കുട്ടി കുറ്റം ചെയ്തിരിക്കാം അല്ലെങ്കിൽ മാർക്ക് പറഞ്ഞിരിക്കാം. ഇത് ഈ ക്ലാസ് പി ടി എയിൽ വെച്ചിട്ട് പർവ്വതീകരിച്ച് പറയാം അല്ലെങ്കിൽ ഇന്ന കാര്യം ഉണ്ടായെന്ന് വിളിച്ചു പറയാം. ഇത് പല ക്ലാസ് പി ടി എയിലും ഉണ്ടായിട്ടുണ്ട്. കുട്ടി ഇരിക്കുന്നുണ്ടാവും, അവിടെ രക്ഷിതാവ് വന്നിരിക്കുന്നുണ്ടാവും. അപ്പോ ക്ലാസ് ടീച്ചർ വന്നിട്ട്, ക്ലാസ് ടീച്ചറാണ് വരുന്നത്, ക്ലാസ് ടീച്ചർ വന്നിട്ട് ഇക്കാര്യം പറഞ്ഞു, ഇന്ന കുട്ടി ഇന്ന സമയത്ത് ഇന്ന കാര്യം ചെയ്തു, ചോദിച്ചു പഠിച്ചു വരുന്നില്ല, ഇമ്പോസൺ എഴുതി വരുന്നില്ല, അല്ലെങ്കിൽ മറ്റു കുട്ടികളുമായി തല്ലിവിടുന്നു, അത് കഴി അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ ഭയങ്കരമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അത് നിശേഷം ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്നാണ് അവിടെ പറയുന്നത്. അടുത്തൊരു ചോദ്യം, ഇത്തരത്തിലുള്ള കാര്യത്തെക്കുറിച്ച് രക്ഷിതാവിന് കുറ്റം പറയാൻ പറ്റുമോ? അതാണ് സംഭവിച്ചിട്ടുള്ള സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്, സംഭവിച്ചിട്ടുള്ളതുമാണ്. അതായത് ഈ കുട്ടിയിലെ രക്ഷിതാവ് അവിടെ വന്നിരിക്കുന്നുണ്ടാവും, ഇത് പറഞ്ഞു. അപ്പൊ രക്ഷിതാവിന് ഭയങ്കര അസ്വസ്ഥയായിരിക്കും ടീച്ചർ. കുട്ടിയെയും കുറ്റം പറഞ്ഞു, പിന്നെന്ത് ചെയ്യുക, ഈ രക്ഷിതാവിനെയും പറയാം. അപ്പൊ അവിടെ രക്ഷിതാവ് മാറ്റി, അപ്പൊ രക്ഷിതാവ് ചിലപ്പോൾ പ്രതികരിച്ചു വന്നിരിക്കും അത് അത്തരത്തില്. അപ്പൊ രക്ഷിതാവ് തിരിച്ച് ആ ക്ലാസിനെ കുറിച്ചോ അല്ലെങ്കിൽ സ്കൂളിനെ കുറിച്ചോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ പ്രസ്തുത ക്ലാസ് ടീച്ചറെ കുറിച്ചോ തന്നെ കുറ്റങ്ങള്
പറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ശരിയായ രീതിയല്ല എന്നാണ് പറയുന്നത്. ഒരിക്കലും മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ അല്ലെങ്കിൽ മാർക്കിന് കുറഞ്ഞു എന്നതാണ് ഇന്ന പരീക്ഷയ്ക്ക് ഇത്ര ഇത്ര മാർക്കുകളൊക്കെ കുറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള സംഭാഷണമേ തന്നെ ഈ ക്ലാസ് പിടിയില് നടത്തരുത്. ഇന്ന കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞു, ഇത് കുറഞ്ഞിരിക്കുകയാണ്, അത് നടത്തേണ്ട വേദി അതല്ല എന്നുള്ളതാണ് ടീച്ചേഴ്സ് പോലും മനസ്സിലാക്കണം. അത് ഞാൻ പറഞ്ഞില്ലേ ആമുഖമായിട്ടുള്ള കാര്യങ്ങള് ഇത്തരം കാര്യങ്ങള് കൃത്യമായിട്ട് ഇത് പറഞ്ഞിരിക്കണം. ക്ലാസ് പിടിയ ലക്ഷ്യം അതല്ല എന്നുള്ളത്. ഇനി മറ്റൊന്ന് ഒരു പ്രശ്നം നമ്മള് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് ഈ വീഡിയോയുടെ പ്രത്യേകതകൾ പറയിട്ട്, അത് കളക്ടീവ് ഇൻഫർമേഷൻ ആണെന്ന് പറഞ്ഞു ശേഖരിച്ചു വെച്ച ദത്തങ്ങളാണ് വിശകലനം ചെയ്യുന്നത്. ക്ലാസ് പി ടിയിൽ രക്ഷിതാക്കൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി വലിയ തോതിലുള്ള വാഗ്വാദങ്ങൾ പാടുണ്ടോ? അതും ചിലപ്പോൾ സംഭവിക്കാം. ഒരു രക്ഷിതാവ് പറഞ്ഞതിനെ കൗണ്ടർ ചെയ്തിട്ട് എതിർത്തുകൊണ്ട് വേറൊരു രക്ഷിതാവ് സംസാരിക്കാം, എന്നിട്ട് പിന്നെ വാഗ്വാദം ആയിട്ട് നീങ്ങാം. അത് പാടില്ല എന്ന് തന്നെയാണ്. ഇത് ഒഴിവാക്കാനായിട്ട് എങ്ങനെ ചെയ്യണം? മുൻപ് പറഞ്ഞ പോലെ ആമുഖമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ, ഇത് അതിനുള്ള വേദിയല്ല. രക്ഷിതാക്കൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാനോ അവർ തമ്മിലുള്ള മുമ്പേ തന്നെയുള്ള ശത്രു തീർക്കാനുള്ള ഉള്ള വേദിയല്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് തന്നെ പറഞ്ഞിരിക്കണം. ഇനി എന്നിട്ട് സംഭവിച്ചാലോ? അവിടെ അവിടെയാണ് ക്ലാസ് ടീച്ചർ നയപരമായ ഇടപെടൽ, സ്നേഹപൂർവമായ ഇടപെടൽ. അത്തരത്തില് അത് പതുക്കിനെ കുറച്ച് നീക്കം അതിന് മറികടക്കാനായിട്ട് കഴിയണം, ക്ലാസ് ടീച്ചർക്ക് കഴിയണം അത്തരത്തില്. ഇനി വേറൊരു ചോദ്യം തിരിച്ചു ചോദിക്കുകയാണ്, പരീക്ഷയിലും മാർക്ക് കുറഞ്ഞതിന്റെ പേര് ക്ലാസ് ടീച്ചറെയോ മറ്റു വിഷയങ്ങൾ എടുക്കുന്ന ടീച്ചറെയോ ഈ യോഗത്തില് രക്ഷിതാവ് കുറ്റം പറയാൻ പാടുണ്ടോ? ഇല്ല. ഇനി അപ്പൊ അവിടെ ചോദ്യം വരും, ഇങ്ങനെ ചെയ്താല് രക്ഷിതാവ് അങ്ങനെ ചെയ്യുന്നു. അപ്പൊ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്യണം, ആമുഖമായിട്ടുള്ള കാര്യങ്ങൾ പറയണം, അതുപോലെ നയപരമായ ഇടപെടലും കൊണ്ടും ആ കാര്യം ഒഴിവാക്കാം. അപ്പൊ പിന്നെ വേറെ ഇത് പറയും, ഈ ക്ലാസ് മീറ്റിംഗിൽ വന്നിട്ട് രക്ഷിതാവിന് ഇത് പറയാൻ പറ്റില്ല, പിന്നെ എന്ത് ചെയ്യും രക്ഷിതാവ്? എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം അവിടെ ഉണ്ട്. അത് അപ്പോ തന്റെ കുട്ടിക്ക് മാർക്ക് കുറഞ്ഞിരിക്കുകയാണ്, രക്ഷിതാവ് എന്താ ചെയ്യേണ്ടത്? അതായത് രക്ഷിതാവിനെ നമുക്ക് ബോധ്യപ്പെടുത്തണം, ക്ലാസ് പി ടിയുടെ ആമുഖത്തിൽ തന്നെ പറയണം, നിങ്ങളുടെ മകന് മാർക്ക് കുറഞ്ഞു, അതിന്റെ പേരിൽ മാർക്ക് കുറഞ്ഞത് ഇല്ലാണ്ടാക്കാനുള്ള വേദിയല്ല ഇത് എന്ന കാര്യം അർത്ഥവത്താണ്. അതായത് ചിലപ്പോ പല ടീച്ചേഴ്സും പറയാറുണ്ട്, ക്ലാസ് പി ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ചുറ്റും കുറെ രക്ഷിതാക്കൾ കൂടും, എന്റെ മോനത് പഠിച്ചില്ല, എന്റെ മോൻ ഇന്ന മാർക്ക് വിഷയത്തിന് മാർക്ക് കുറയണം, ഇതൊക്കെ അതങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി ഓക്കെ ആയി, അടുത്ത പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്നുള്ള തെറ്റിദ്ധാരണയാണ്. അത് തെറ്റിദ്ധാരണ എന്ന് പറയില്ലേ, അപ്പൊ പല രീതിയിലുള്ള തെറ്റിദ്ധാരണ കാര്യം ഒന്നാണ് ചിലരെ സംബന്ധിച്ചുള്ളത്. പോണതിന് മുമ്പ് ടീച്ചറോട് പറഞ്ഞു ഇന്ന മോനെ ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവും. ഇല്ല, നിരന്തരമായ പഠന പ്രക്രിയയിലൂടെ ദിവസവും ശ്രദ്ധിക്കണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതായത് ഒരു ദിവസം ക്ലാസ് പി ടി യോഗത്തിൽ ഹാജരായി എന്ന് വെച്ചിട്ട് അധ്യാപകർ കേൾക്കുകയോ കുട്ടികൾ കേൾക്കുകയോ ഇതിങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് കൂടില്ല എന്നുള്ള കാര്യമാണ് ആ രക്ഷിതാക്കളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. കുട്ടീനെ നിരന്തരം നോക്കണം, അവന്റെ പുസ്തകം നോക്കണം, വായിക്കുന്നുണ്ടോ നോക്കണം, എന്തൊക്കെയാണ് വായിക്കുന്നത് നോക്കണം, ഹോംവർക്ക് ചെയ്തിട്ടോ നോക്കണം, അതുപോലെ തന്നെ വീക്കുള്ള ഭാഗങ്ങൾ എന്താണെന്നുള്ള അറിയാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തണം. ഇടയ്ക്കിടയ്ക്ക് അവനെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സുമായിട്ട് ഫോണിൽ വിളിക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലാണ് നമുക്ക് പരീക്ഷയ്ക്ക് ഉയർന്ന നിലവാരവും കാര്യങ്ങളൊക്കെ എത്തുള്ളൂ. അതുപോലെ തന്നെ കുട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ വികൃതികൾ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ കുറയുള്ളൂ. അതായത് കുട്ടി വരുന്ന ക്ലാസ്സിലുള്ള ക്ലാസ് ടീച്ചറെയും മറ്റു ടീച്ചർമാരുമായിട്ടും നിരന്തര സമ്പർക്കം ഉണ്ടായാൽ മാത്രമേ പറ്റുള്ളൂ. കുട്ടിയോടൊപ്പം ദിവസവും അല്പസമയം ചെലവഴിച്ചു കഴിഞ്ഞാലേ മാറ്റേ പറ്റുള്ളൂ. കുട്ടിയുടെ മേലിൽ രക്ഷിതാവിന് വലിയൊരു മേൽനോട്ടമുണ്ട്, സൂപ്രഷനുണ്ട്. തന്റെ മകൻ കാലത്തൊട്ട് ഉച്ചഞ്ഞ് വരെ സ്കൂളിൽ പോയിട്ടുണ്ട്, അത് കഴിഞ്ഞ് വന്നിട്ടതിന് ശേഷം ആ സമയത്ത് എന്ത് ചെയ്തു എന്നും വീട്ടിൽ വന്നിട്ട് അതിന്റെ തുടർച്ചയായിട്ട് എന്ത് ചെയ്യുന്നു എന്നും അറിയാനായിട്ട് രക്ഷിതാവ് കൃത്യമായിട്ട് ശ്രമിക്കേണ്ടതാണ് എന്നതാണ് ഇവിടെ ഉള്ളൊരു കാര്യം. പക്ഷെ ഇക്കാര്യത്തിന് സമയം കിട്ടുന്നില്ല എന്നുള്ള പരാതി ഉണ്ടെങ്കിൽ കൂടി അങ്ങനെയുള്ള പക്ഷം ആ പ്രസ്തുത ക്ലാസ് ടീച്ചേഴ്സുമായോ അല്ലെങ്കിൽ വിഷയം എടുക്കുന്ന ടീച്ചേഴ്സുമായോ ഫോണിൽ കൂടി വിളിക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ആ സമയമില്ലാത്ത രക്ഷിതാക്കൾക്കും ഈ കാര്യത്തിന് പ്രശ്നമില്ലാതെ അങ്ങോട്ട് മുന്നോട്ട് നീങ്ങാൻ സാധിക്കും. ഇനി വേറൊരു ചോദ്യം എന്ന് വെച്ചാല് ക്ലാസ് പി ടി യോഗത്തിന് വരുന്നില്ല, പിന്നെ വേറെ ദിവസം എന്തെങ്കിലും സ്കൂളിൽ വന്നിട്ട് ഈ കാര്യം നിർവഹിക്കാൻ പറ്റുമെന്നുള്ളൂ. അങ്ങനെ ചില രക്ഷിതാക്കളുണ്ട് അതിന് വരാൻ പറ്റില്ല എന്നാൽ വേറെ ദിവസം വന്നിട്ടായാലോ. അങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാല് ആ സമയത്തൊക്കെ ടീച്ചേഴ്സ് വേറെ മറ്റു പല ക്ലാസ്സിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോ അവിടെ ആ ക്ലാസ് നിർത്തി പുറത്തേക്ക് വേണ്ടി വരും. അന്ന് വെച്ചാൽ മൊത്തം 45 കുട്ടികളുടെ ക്ലാസ് ഉണ്ടെങ്കിൽ ആ ക്ലാസ്സിലുണ്ടെങ്കിൽ അവരെ മുഴുവനും സമയം നഷ്ടപ്പെടുത്തിയിട്ടാണ് രക്ഷിതാവിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. അന്ന് ആ കാര്യം ഇവിടെ പറയാണ്. പിന്നെ അപൂർവമായി സംഭവിക്കും എന്റെ സമയത്ത് വേണമെങ്കിലും വന്നോ, ക്ലാസ് തുടങ്ങുന്ന മുമ്പ് ക്ലാസ് ടീച്ചർ അവിടെ ഉണ്ട്, വന്നോ വിലയിരുത്തിക്കോ എന്നുള്ള കാര്യത്തിലൊക്കെ പല ടീച്ചേഴ്സൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ തന്റെ മകന്റെ ക്ലാസ്സിലെ കുട്ടിയെ കുറിച്ചിട്ട്
അല്ലെ തന്റെ മകന്റെ ക്ലാസ്സില് ക്ലാസ്സിനെ കുറിച്ചൊക്കെ അറിയാൻ പറ്റുന്ന സാഹചര്യം എപ്പോഴാണെന്ന് വെച്ചാല് ആ ക്ലാസ് പിടി തന്നെയാണ്. അത് അറ്റൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അനുഭവവും ഒറ്റയ്ക്ക് വന്നിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയുന്ന അനുഭവം വ്യത്യസ്തമാകുന്നതാണ് എന്ന കാര്യം രക്ഷിതാവ് അറിയണം. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ രക്ഷിതാവ് തീർച്ചയായിട്ടും അതിന് വരും, അത്തരത്തില് വരും. ഇനി അടുത്തൊരു കാര്യം പറയുന്ന വെച്ചാല് പഠന പുരോഗതി വിലയിരുത്താൻ മറ്റു മാർഗങ്ങൾ എന്തൊക്കെയാ എന്നുള്ളതാണോ ചോദ്യം. മുമ്പ് പറഞ്ഞതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് മാർക്ക് ചെയ്യുന്നു രക്ഷിതാവിന്, അതായത് കുട്ടിയുടെ ടെക്സ്റ്റ് ബുക്ക് നോട്ട്ബുക്ക് ഇതൊക്കെ നിത്യേന നോക്കണത്, അങ്ങനത്തെ അവിടെ എവിടം വരെ എത്തി എന്നറിയാനായിട്ട് നോട്ട്ബുക്ക് നോക്കി അറിയാം. ടെക്സ്റ്റ് ബുക്ക് മാറ്റുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കും, അണ്ടർലൈൻ ഒക്കെ ചെയ്തിരിക്കും കുട്ടിയായിട്ട് എവിടം വരെ എത്തി എന്നുള്ളത്. അത് നമ്മള് ഒരു ഇപ്പോഴത്തെ രീതിയിൽ അത് പല രക്ഷിതാക്കളും നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണെന്ന കാര്യം പറയണം അത്തരത്തില്. ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാല് കുട്ടികൾ കേൾക്കെ ക്ലാസ് ടീച്ചർ കുറ്റം പറയാം, അല്ലെങ്കിൽ ഇന്ന വിഷയത്തിൽ മാർക്ക് പറഞ്ഞു ആ ടീച്ചറെ കുറിച്ച് കുറ്റം പറയാം, അല്ലെങ്കിൽ ആ ടീച്ചർ നമുക്ക് നമ്മളെ ഒപ്പം പഠിച്ചിരുന്ന ടീച്ചറാവാം, അപ്പൊ ഉണ്ടായ മോശമായ അത്തരത്തിൽ അവൻ ആള് പഠിക്കുന്ന കാലത്ത് ഇങ്ങനെയായിരുന്നു എന്നെ കുറിച്ച് കുറ്റം പറയാം, ഇതൊക്കെ പാടേണ്ടതാണ്. കുട്ടികൾക്ക് ടീച്ചേഴ്സിനെ കുറിച്ച് കുറ്റം പറയാൻ പാടേണ്ടതാണ്? തീർച്ചയായിട്ടും ഇല്ല, അത് അത്തരത്തില് പാടില്ല എന്ന് തന്നെ പറയാം. എന്താണ് കാരണം? അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിയുടെ മനസ്സിൽ ടീച്ചേഴ്സിനൊരു സ്ഥാനമില്ലാണ്ടാവും. ടീച്ചേഴ്സിന് സ്ഥാനമില്ലാണ്ടായി കഴിഞ്ഞാൽ അവൻ പിന്നെ അംഗീകരിക്കില്ല. കുട്ടി എപ്പോഴും ടീച്ചേഴ്സിനെ അംഗീകരിച്ചാലേ ടീച്ചേഴ്സ് പറയുന്നത് കേൾക്കുള്ളൂ, അനുസരിക്കുള്ളൂ, അവരെ ആ പ്രോത്സാഹനങ്ങളൊക്കെ ലഭിച്ച് മുന്നോട്ട് പോകുള്ളൂ. ഇത് അച്ഛനും അമ്മയും അല്ലെങ്കിൽ മറ്റു മുതിർന്നവരൊക്കെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാരെ കുറിച്ചൊക്കെ മോശമായ അഭിപ്രായങ്ങൾ പറയാം, അങ്ങനെയല്ല ഇങ്ങനെയല്ലെന്നൊക്കെ പറയാം, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവന് ആ കാര്യം അവന് കിട്ടില്ല, പിന്നെ ആ വിഷയത്തോട് തന്നെ അവന് താല്പര്യം ഉണ്ടാവില്ല. അവൻ ഈ കാര്യം വന്നിട്ട് മറ്റു കുട്ടികളോടൊക്കെ പറയും, അങ്ങനെ പ്രസ്തുത ടീച്ചർക്ക് വിലയില്ലാണ്ടായിരിക്കും. പ്രത്യേകിച്ച് ലോക്കലായുള്ള ടീച്ചേഴ്സിനെ കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചില സ്കൂളുകളിലൊക്കെ പറഞ്ഞിട്ട് അത്തരത്തിൽ ഇങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് ആ കുട്ടിയുടെ മാർക്ക് കുറഞ്ഞതായിട്ട് തെളിവ് സഹിതം നടത്തിയിട്ട് ചിലർ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ആ കുട്ടിക്ക് ഇങ്ങനെ മാർക്ക് അറിയാണ്ടിരിക്കുക വീട്ടില് വീട്ടുകാര് ആ ടീച്ചറെ കുറിച്ച് വളരെ ഇതന്നെയായിട്ടാണ് പറയുന്നത്, എന്തെങ്കിലും ചില കുറ്റങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ മോശമായിട്ട് അങ്ങനെ സംസാരിക്കുന്നത് പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി വേറൊരു ചോദ്യം വെച്ചാല് ചില ക്ലാസ് പിടിക്ക് രക്ഷിതാക്കൾ ചേരെ തീരെയില്ല. ചില ക്ലാസ് പിടിയെ ടീച്ചർമേഴ്സ് നടത്തുന്ന ക്ലാസ് പിടിയെ നല്ലവണ്ണം രക്ഷിതാക്കളുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നുണ്ട്? ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അറിയിപ്പ് വേണ്ട വിധം പോയിട്ടുണ്ടാവില്ല. കമ്മ്യൂണിക്കേഷൻ ഇന്ന സമയത്ത് ക്ലാസ് പി ടി നടക്കുന്നുണ്ട് എന്ന കമ്മ്യൂണിക്കേഷൻ ശരിക്ക് പോയിട്ടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല് ടീച്ചർ രക്ഷിതാക്കൾ നമ്മളുടെ ബന്ധമൊന്നും ഉണ്ടാവില്ല, അത് വന്നില്ലെങ്കിൽ അത് കുഴപ്പമൊന്നും ഇല്ലാന്നെ എന്നുള്ള നിലപാട് അത്തരത്തില്. അപ്പോ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ക്ലാസ് പി ടി വിളിക്കുന്നതിന് മുന്നേ തന്നെ അത്തരത്തിലുള്ള ബന്ധം ഫോണിലൂടെ ഒക്കെ നിലനിർത്താനായിട്ടോ അല്ലെങ്കിൽ ഗൃഹസന്ദർശനം വഴി നിലനിർത്താനോ നമ്മുടെ ക്ലാസ് ടീച്ചർക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് രക്ഷിതാക്കൾ പറയാത്തത്. പിന്നെ ചില ടീച്ചേഴ്സുണ്ട് അതിപ്പോ ക്ലാസ് പി ടി അല്ല ഇപ്പൊ വന്നാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള മട്ടിലുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടാവും ചില ക്ലാസ്സില്. ഇതൊക്കെ കൃത്യമായിട്ട് അന്വേഷിച്ചറിഞ്ഞാൽ വെളിച്ചത്തിൽ പറയുന്ന കാര്യമാണ്. ചില ടീച്ചേഴ്സ് അങ്ങനെയാണ്, അതൊക്കെ കുഴപ്പമില്ല എന്നാൽ കുഴപ്പമൊന്നുമില്ല അങ്ങനത്തെ നിലപാട്. ആ ഇങ്ങനെ ഈ മൂന്ന് നിലപാടുകൾ സ്വീകരിക്കുന്നതിന്റെ ഫലമായിട്ടാണ് എണ്ണം കുറയുന്നത്. എണ്ണം കൂടുന്നത് അതുതന്നെയാണ്, അത്തരത്തിൽ വരണം എന്നുള്ള നിർബന്ധ ബുദ്ധിയ പറയണം. ചിലപ്പോ ഉണ്ട് അച്ഛനമ്മയ്ക്ക് വരാൻ പറ്റില്ല എന്നാ മുതിർന്ന ആരെങ്കിലും ആ കുടുംബത്തിൽ നിന്ന് വരണം, മുത്തശ്ശിയോട് വരണം അല്ലെ മുത്തശ്ശനോട് വരണം അല്ലെങ്കിൽ മറ്റ് ആരെങ്കിലും പ്രതികരിച്ച് വരണം എന്ന് നിർബന്ധമുള്ള ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകളിൽ അത് എണ്ണം വരുന്നുണ്ട്. അവര് വന്നവരെന്തെയും അവിടെ ഉണ്ടായ കാര്യങ്ങൾ അവരുടെ രക്ഷിതാക്കളെ അറിയിച്ചിട്ടുമുണ്ട്. അത് നല്ല രൂപത്തിൽ നടന്നതായി കണ്ടിട്ടുണ്ട്. അപ്പൊ അവിടെ പ്രധാന റോൾ അറ്റൻഡൻസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ ക്ലാസ് ടീച്ചർക്ക് തന്നെയാണ് എന്ന് ഒരിക്കൽ കൂടി ഊന്നി പറയുന്നു. ഇനി വേറെ സംശയമാണ് അറ്റൻഡൻസ് കുറയുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാസ് ടീച്ചർ എടുത്ത ഒരു നിലപാട്. എന്റെ കുട്ടിയുടെ അച്ഛനമ്മയ്ക്കൊക്കെ ജോലി ഉയർന്ന ഓഫീസിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അവർക്ക് വരണമെങ്കിൽ ലീവ് എടുക്കണം. അപ്പൊ അവരെന്ന് വെച്ചാൽ വളരെ തിരക്ക് പിടിച്ച ആളുകളാണ്. അപ്പൊ പിന്നെ അവര് വരണ്ട എന്നൊരു നിലപാട്, അങ്ങനെ ആവാൻ പാടുള്ളതെന്നോ, ഈ രീതി ശരിയാവുന്നുള്ളതാണ് സർക്കാർ ജോലിയിൽ ഉയർന്ന ഇൻഫ്ലുവൻസ് ഉള്ള ഓഫീസിലൊക്കെ അങ്ങനെയായിട്ട് തികച്ചും തെറ്റായ രീതിയാണ്. ക്ലാസ് പി ടി എക്ക് ഏത് ഉയർന്ന ഉദ്യോഗസ്ഥനായിക്കോട്ടെ താഴ്ന്ന ഉദ്യോഗസ്ഥനായിക്കോട്ടെ രക്ഷിതാവാണെങ്കിൽ അവിടെ വന്നിരിക്കണം. ആ കാര്യത്തിൽ കൂടെ അത് ആ അനുഭവങ്ങള് ആ രക്ഷിതാവിന് കിട്ടണം. ഇനി ഇങ്ങനെ ചെയ്തില്ലെങ്കിലോ ഇന്നെ ഉയർന്നവർക്ക് വന്നില്ല മറ്റവർക്ക് വന്നാൽ മതി എന്നുള്ള നിലപാടുകള് എടുത്തു കഴിഞ്ഞിട്ട് ഇത് തീർച്ചയായിട്ടും കുട്ടികളറിയും. കുട്ടികൾ ശരിക്ക് ഇത് ഈ
ന്യായ ന്യായങ്ങളെക്കുറിച്ചുള്ള ടീച്ചേഴ്സിന്റെ വിലയിരുത്തലുകൾ കുട്ടികളാണ് മനസ്സിലാക്കുക. അവർ കുട്ടികളുടെ ഇടയിലും വരും അത്രത്തിൽ. അതുമാത്രമല്ല, രക്ഷിതാക്കൾക്ക് എന്ത് തോന്നും ചെയ്യും, ഞങ്ങളിപ്പോ സാമ്പത്തികമായി പിന്നോക്കാണ്, പാവപ്പെട്ടവരാണ്, അതുകൊണ്ട് വരണം, മറ്റവർക്ക് തിരക്കുള്ളവരാണ്, അങ്ങനെ അതുകൊണ്ട് വരണ്ട എന്നുള്ളത്. ഇനി അത് മാത്രമല്ല, ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത നേടിയവര്, അതുപോലെ തന്നെ സ്ഥാനം വഹിക്കുന്നവര്, സമൂഹത്തിൽ ഉയർന്ന സ്ഥാനങ്ങൾ വഹിക്കുന്നവര്, പൊതുപ്രവർത്തകർ, അവരൊക്കെ വന്നു കഴിഞ്ഞാല് താഴേക്ക് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രക്ഷിതാക്കളുടെ അവർക്കും തോന്നുന്ന അവരൊക്കെ വരുന്നുണ്ട്, ഞങ്ങൾ വരേണ്ടതല്ലേ, അങ്ങനത്തെ ചോദ്യം കൂടി അവിടെ വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യം ഉളവാക്കുന്നതിൽ, അവരെ വരുത്തുന്നതിലാണ് ടീച്ചേഴ്സിന്റെ വിജയം, ക്ലാസ് ടീച്ചറുടെ വിജയം. അദ്ദേഹം തിരക്കുള്ള ആളാണ്, അതുകൊണ്ട് വരില്ല എന്ന രൂപത്തിൽ ആവരുത്. അപ്പൊ അവിടെ നീതിന്യായം എന്നൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് സ്നേഹപൂർവ്വമായിട്ടും ബോധ്യപ്പെടുത്താനൊക്കെ കഴിഞ്ഞിരിക്കണം വരുത്താനായിട്ട്. അത് വാചാലതയാണ്, അത് നയപരമായ ഇടപെടലാണ് ക്ലാസ് ടീച്ചറെ. അങ്ങനെയുള്ള കേസിൽ അവർ വരും, അവരിരിക്കും, അങ്ങനെയായിട്ട്. ഇങ്ങനെ ഇരിക്കുമ്പോഴും പ്രത്യേകത ഉണ്ട്, ഉയർന്ന രീതിയിലുള്ള ആള് എവിടെ ഇരിക്കണ്ടേ, വേദിയിൽ ഇരിക്കണമോ, സദസ്സിൽ ഇരിക്കണമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതായത് എല്ലാവരും അവിടെ തുല്യരാണ് അത്രത്തില്, ആ കാര്യത്തിലൊക്കെ ആയിട്ട്. അവിടെ രക്ഷിതാവ് എന്ന് പറഞ്ഞാല് എല്ലാ കുട്ടികളുടെ രക്ഷിതാക്കളും തുല്യര് തന്നെയാണ്. അപ്പൊ അവിടെ ഇരിക്കണ്ട എന്നുള്ള കാര്യം മനസ്സിലായില്ല, ഇന്ന ആള് ഇന്ന ഓഫീസറാണെന്ന് വിചാരിച്ചിട്ട് അയാൾക്ക് പ്രത്യേക കസാരിയും കാര്യങ്ങൾ കിട്ടുക, ആലങ്കാരികമായിട്ട് വേദിയിൽ ഒന്ന് ഇരുത്തിക്കഴിഞ്ഞാല് കുട്ടികളുടെ മുന്നില് അവിടെ ചിലപ്പോ ക്ലാസ് ടീച്ചറോടുള്ള സ്നേഹബഹുമാനം കൊണ്ട് പറഞ്ഞില്ലാന്നിരിക്കാം, പക്ഷെ അവിടെ അത് ബുദ്ധിമുട്ട് തന്നെ ഉളവാക്കും എന്ന കാര്യം പ്രത്യേകം എടുത്തു പറയുന്നു അറിയുന്നു. അത് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്ന വെച്ചാല്, ചില രക്ഷിതാക്കള് ക്ലാസ് പിടി യോഗത്തിന് വൈകിയാണ് വരുന്നത്. അത് അപ്പൊ ഞാൻ ഈ വൈകി വരുന്നതിനെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടില് സമയത്തിന് വില ഏൽപ്പിക്കാത്തതും കൃത്യമായി വില ഏൽപ്പിക്കാത്ത ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും കൂടി പറയണം, വൈകി വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും, അതായത് ക്ലാസ് പിടിയില് അവസാനം ഒപ്പിടാൻ മാത്രമായിട്ട് വൈകി എത്തുക, അങ്ങനെയായിട്ട് ഈ ക്ലാസ് പിടിയെ നൽകുന്ന അനുഭവം രക്ഷിതാവിന് കിട്ടില്ല. അതൊരു മാറ്റം ഉണ്ടാക്കുന്നതാണ് അത്. അതായത് നമുക്കറിയാം, ക്ലാസ് പിടിയെ കഴിഞ്ഞു കഴിഞ്ഞാല് ആ അനുഭവവും വെറുതെ വന്ന് പൊട്ടുപോകുന്ന അനുഭവം വൈകി വെച്ചുള്ള അനുഭവം രണ്ട് വ്യത്യസ്തമാണ്, കുട്ടികളുടെ ഈ പ്രോഗ്രാമും ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ. ഇനി ആർക്കെങ്കിലും ഇതിനെ കുറിച്ച് ക്ലാസ് പിടിയെ കുറിച്ചിട്ട് ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ മുൻപ് ഒരു കുറെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, മൂന്ന് നാലഞ്ചെണ്ണം ചെയ്തിട്ട് ആ വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ ക്ലാസ് പിടിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും അത്രത്തില്. അപ്പൊ വൈകി എത്തണമെന്ന് വെച്ചാല് അത് മുൻകൂട്ടി തന്നെ പറയണം, നമ്മൾ ക്ലാസ്സിൽ കുട്ടികളോട് പറയണം കൃത്യത എന്ന് പറഞ്ഞ സമയകൃത്യ ഇന്ന ടൈമിന് തന്നെ തുടങ്ങും, ഉച്ചയ്ക്ക് 3 മണിക്ക് തുടങ്ങുന്നെങ്കിൽ 3 മണിക്ക് തുടങ്ങും, എല്ലാവരും എത്തണം, വൈകി എത്തരുത്, സ്വല്പം നേരത്തോടെ എത്തിയാലും കുഴപ്പമില്ല. അതുകൊണ്ട് കുട്ടികളെയാണ് നമ്മൾ മനസ്സിലാക്കിക്കേണ്ടത്, കുട്ടികളെ കൊണ്ട് നിർബന്ധിപ്പിക്കണം രക്ഷിതാവ് കൃത്യസമയത്ത് എത്താനായിട്ട്. പിന്നെ ഇക്കാര്യം നമ്മൾ പറഞ്ഞില്ലേ, ക്ലാസ് പിടിഎ യോഗത്തിന്റെ ചില നിയമാവലികൾ ഒക്കെ സ്നേഹപൂർവ്വമായി അറിയിക്കുന്ന ആ ആമുഖത്തിൽ കൃത്യമായിട്ട് വരണം, വൈകി വരരുത് അത്. അപ്പൊ ഇത്തരത്തിലുള്ള അതുപോലെ ക്ലാസ് ടീച്ചർ കൂട്ടുകയായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നന്ദി പറയുന്ന രൂപത്തിലോ ഘട്ടത്തില് കുട്ടികളാണ് നന്ദി പറയാ, ആ സമയത്ത് കൂടി ഇങ്ങനത്തെ ഒരു സാധനം പറയാം, അതായത് വൈകി വരുന്നതിനെ കുറിച്ചിട്ട് വീണ്ടും വീണ്ടും പറഞ്ഞ് അത്ര ഒഴിവാക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകിച്ച് പറയാണ്. അതായത് പ്രത്യേകിച്ച് പറഞ്ഞ കുട്ടികളെ കൃത്യത കാര്യങ്ങളൊക്കെ പഠിപ്പിക്കേണ്ട അതില് രക്ഷിതാവും ഇങ്ങനെ ആയി കഴിഞ്ഞാല് അത് ഒരു ബുദ്ധിമുട്ടല്ലേ, അങ്ങനെ നമുക്ക് രക്ഷിതാവ് വൈകി വരുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇനി ചില രക്ഷിതാക്കൾ തന്റെ വിജ്ഞാനവും ആഭിജാത്യവും പ്രസംഗ പാഠവും തെളിയിക്കാൻ ക്ലാസ് പിടിയെ മുഖ്യമങ്കു ഉപയോഗിക്കുന്നത് ഇത് ശരിയാണെന്നുള്ളത് അത് തീർത്തും തെറ്റണത് നമുക്കറിയാത്. ഇനി ഇത് ഇതെങ്ങനെ ഒഴിവാക്കും, അത് ഞാൻ ചില രക്ഷിതാക്കള് ഒരിക്കൽ ടീച്ചർ പറഞ്ഞാണ് ഇന്ന രക്ഷിതാവ് പറയണ് ഇന്ന തന്റെ അനുഭവങ്ങള് മുൻ ആ രക്ഷിതാവ് വേറെ സ്ഥലത്ത് ഒരു സാമൂഹികമായിട്ടുള്ള ബന്ധപ്പെട്ട സാംസ്കാരിക വേദികളിൽ പ്രവർത്തിക്കണം ആ അനുഭവങ്ങളൊക്കെ ഇരുന്ന് പറയാനായിട്ട് ശ്രമിച്ചു തുടങ്ങി എന്താ ചെയ്യാന്ന്. അപ്പൊ ഇക്കാര്യങ്ങള് വ്യക്തമായിട്ട് പറയണം, അത് എല്ലാ ക്ലാസ് പിടിയിലും ചിലപ്പോൾ ആവർത്തിക്കേണ്ടായി വരും ഇത്തരത്തില് ഉള്ള പ്രതികരണങ്ങൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാല് ആവർത്തിച്ച് പറയണത് അത് പാടില്ല എന്നുള്ളത്, തെറ്റാണെന്നുള്ള ധാരണ, ആ ധാരണ ആർക്ക് വരുത്തണം, ഈ രക്ഷിതാക്കളെയും കുട്ടികളെയും ഇടയില് ആ കാര്യം വരുത്തണം. അത് ചില ക്ലാസ് ടീച്ചർമാർ ക്ലാസ് പിടിയെ യോഗത്തിൽ രക്ഷിതാക്കളെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപദേശിക്കാനായിട്ട് ശ്രമിക്കും ചില കാര്യത്തിൽ, അത് പലയിടത്തും കണ്ടുവരുന്ന ഒരു കാര്യമാണ് അത്. ആ രക്ഷിതാക്കളുമായിട്ട് ഒക്കെ സംസാരിക്കുമ്പോൾ കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് തന്റെ മുന്നിൽ. ഞാൻ പറഞ്ഞില്ലേ ക്ലാസ് ടീച്ചർക്കല്ല അവിടെ മുഖ്യ റോൾ എന്ന് പറഞ്ഞില്ലേ, അത് എങ്കിൽ കൂടി ചിലര് മുഖ്യ സമയം അവിടെ മുൻപന്തിയിൽ നിൽക്കും, അതായത് വേദിയിൽ തന്നെ ഇവര് വന്നിരിക്കുന്നു, ക്ലാസ് ടീച്ചർ വന്നിരിക്കുന്നു വേദിയില്. ഞാൻ പറഞ്ഞു വേദി എന്ന് പറഞ്ഞ സങ്കല്പം തന്നെ ഒരു അസ്ഥാനത്തായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്.
ഞാൻ മികച്ച ക്ലാസ് പിടിയൊക്കെ നടത്തുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് വേദിയില്ല, ആ സമയത്ത് ആങ്കറിൽ നിന്ന് നടത്തുന്ന ഒരു കുട്ടി തന്നെയാണ് പറയുന്നത് ഇന്ന ആള് ഓരോന്നായിട്ട് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ് വരുന്നത്. അപ്പൊ ആ സമയത്ത് തന്റെ മുന്നിലിരിക്കുന്ന തന്നെക്കാളും പല രക്ഷിതാക്കളും അനുഭവജ്ഞാനത്തിലും അറിവിലൊക്കെ ഉയർന്ന ലാലുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അവരെ അവരോടൊക്കെ ഉപദേശിച്ചു തുടങ്ങും. അപ്പൊ ഒരുവിധം മാന്യരായ രക്ഷിതാക്കളൊന്നും പ്രതികരിക്കില്ല, ആയിക്കോട്ടെ പുഞ്ചിരിയോടുകൂടി ഉള്ളി നോക്കും. പക്ഷെ ചില രക്ഷിതാക്കൾക്ക് ഇഷ്ടപ്പെടില്ല. ചില രക്ഷിതാക്കൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് സ്കൂളിന് പുറത്തെത്തു കഴിയുമ്പോൾ ഈ കാര്യങ്ങളെ കുറിച്ച് പരിഹാസജന്യമായ രൂപത്തിൽ ആ കടയിലോ അല്ലെ മറ്റു സ്ഥലങ്ങളൊക്കെ ചെന്നിട്ട് പറയത് എന്റെ ടീച്ചർ ഇന്ന രൂപത്തിൽ പറയുന്ന വെച്ചാൽ. അപ്പൊ നമുക്ക് ചില ടീച്ചേഴ്സിന്റെ തെറ്റായ ധാരണയാണ് ക്ലാസ് പീരീഡിൽ വെച്ചിട്ട് രക്ഷിതാക്കളെ ഉപദേശിക്കാമെന്നുള്ളത്. അത്തരത്തില് ഇതിനോടുകൂടി ഒരിക്കൽ ഒരു വേദനാജനകമായ ഒരു സംഭവം കൂടി പറയാണ്. സമൂഹത്തിൽ മാന്യായ ഒരു രക്ഷാകർത്താവ് വന്നിട്ട് ടീച്ചറെ കാണാൻ വന്നതാണ്. അപ്പൊ മാന്യനും അതുപോലെ തന്നെ പ്രായം കൊണ്ട് കൂടിയതാണ് രക്ഷിതാക്കൾ. ക്ലാസ് ടീച്ചറെ ടീച്ചറേക്കാളും ഒരു 10-15 വയസ്സ് കൂടിയ 20 വയസ്സ് കൂടുതലുള്ള ആളുമാണ്. അപ്പൊ ടീച്ചറെ പുതിയ ടീച്ചറാണ്. ടീച്ചറ് കസരിലേക്ക് രക്ഷിതാവിനെ നിർത്തി സംസാരിച്ചു എന്നിട്ട് രക്ഷിതാവിന്റെ പ്രതികരണം ഉണ്ടായി. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ രക്ഷിതാക്കളെ അങ്ങനെ ഉപദേശിക്കാനായിട്ട് രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം രക്ഷിതാക്കൾക്ക് അല്ല മാത്രമല്ല കുട്ടികൾക്ക് പോലും ആർക്കും പോലും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഉപദേശിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അത് ഇല്ലാതാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. അപ്പൊ ഞാൻ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇവിടെ. ഇത് ക്ലാസ് പിടിയെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളാണ്. ഇങ്ങനെ ക്ലാസ് പിടിയെ കുറിച്ച് നിരന്തരം വീഡിയോസ് ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ചർച്ചകളും സ്വാഭാവികമായിട്ടും കാണുമ്പോൾ ചില ഇതുമായി ബന്ധപ്പെട്ട ഫീൽഡിലുള്ളവർ താല്പര്യമുള്ള ഫീൽഡിലുള്ളവർ പറയുകയും കമന്റായിട്ട് അയക്കുന്ന വെളിച്ചത്തിലാണ് ഇത്തരത്തിലുള്ള വീഡിയോ ഉണ്ടായത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.